മതവർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി എന്നതിൽ അവർക്കൊഴികെ മറ്റാർക്കും സംശയമില്ല പക്ഷേ ഇപ്പോൾ ഹൈന്ദവ സന്യാസ മഠങ്ങളെയും വിറ്റു ജീവിക്കുകയാണ് കർണാടകയിൽ ബി ജെ പി കൈക്കൂലി വാങ്ങുക ബി ജെ പിക്ക് ഉളുപ്പുള്ള കാര്യമല്ല കർണാടകയിൽ അത് അവർ മുൻപും തെളിയിച്ചിട്ടുണ്ട് കുറച്ചു ദിവസം മുൻപ് ഒരു മന്ത്രിക്ക് കസേര പോവുകയും ചെയ്തു ജനങ്ങളെ മതത്തിന്റെ പേരിൽ മാന്യമല്ലാതെ പറ്റിച്ചു ജീവിക്കുക ബി എന്നാൽ അതായി മാറിയിരിക്കുന്നു കർണാടകയിൽ വിവിധ മഠങ്ങൾക്ക് അനുവദിക്കുന്ന ഗ്രാൻഡിൽ മുപ്പത് ശതമാനം സർക്കാർ കമ്മീഷനായി എടുക്കുന്നുവെന്ന ലിംഗായത്ത് സ്വാമിയുടെ ആരോപണം രാഷ്ട്രീയ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് ഗദഗിലെ ബാളൈഹൊസൂർ മഠത്തിലെ സ്വാമി ദിങ്കലേശ്വരയാണ് ബി ജെ പി സർക്കാരിനു നേരെ കമ്മീഷൻ ആരോപണം ഉന്നയിച്ചത് ആരോപണം ശരിവെക്കുകയും കോൺഗ്രസിന്റെ ഭരണകാലത്തും കമ്മീഷൻ വാങ്ങിയതായും കലബുർഗി ആന്തോള മഠത്തിലെ സിദ്ധലിംഗ സ്വാമി വെളിപ്പെടുത്തുകയും ചെയ്തതോടെ വിഷയത്തിന് രാഷ്ട്രീയമാനം കൈവന്നു ഇത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ വിവാദത്തിന് വഴിവച്ചിരിക്കുകയാണ് സിദ്ധരാമയ്യയുടെ ഭരണകാലത്തും ഗ്രാന്റുകൾക്ക് മുപ്പത് ശതമാനം കമ്മീഷൻ വാങ്ങിയതായും മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും കൈക്കൂലി കൊടുത്ത കാര്യം ഒരിക്കൽ പരാതിപ്പെടാൻ ഒരുങ്ങിയെങ്കിലും മറ്റു സ്വാമിമാർ വിലക്കിയെന്നുമാണ് സിദ്ധലിംഗ സ്വാമി വെളിപ്പെടുത്തിയത് വിവിധ പദ്ധതികൾക്ക് സർക്കാർ നാല്പത് ശതമാനം കമ്മീഷൻ ആവശ്യപ്പെടുന്നതായി കരാറുകാരുടെ സംഘടന ആരോപിച്ചിരുന്നു ഇതിനു പിന്നാലെ സ്വാമിമാരും കമ്മീഷൻ ആരോപണം ഉന്നയിച്ച് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ആയുധമായാണ് കോൺഗ്രസ് കാണുന്നത് പ്രതിപക്ഷ നേതാവ് സിദ്ധരാമയ്യ നേതാക്കളായ ദിനേശ് ഗുണ്ടുറാവു ഈശ്വർ ഗ്രാന്റേ സതീഷ് ജാർക്കിഹോളി തുടങ്ങിയവർ സർക്കാരിനെതിരെ രംഗത്തെത്തി മഠങ്ങൾക്കുള്ള ഗ്രാൻഡിന കമ്മീഷൻ വാങ്ങുന്നതിനേക്കാൾ ലജ്ജാകരമായത് ഒന്നുമില്ലെന്ന് സിദ്ധരാമയ്യ പറഞ്ഞു അഴിമതിക്ക് ജാതിയും മതവുമില്ലെന്നും ജാതിയെയും മതത്തെയും ബി ജെ പി സ്വന്തം നേട്ടത്തിനായി ഉപയോഗിക്കുന്നുവെന്നും ഈശ്വർ ഗ്രാൻഡെ സതീഷ് ജാർക്കിഹോളി എന്നിവർ പറഞ്ഞു ദൈവത്തിന്റെ പേരിൽ ബി ജെ പി സംസ്ഥാനത്തെ കൊള്ളയടിക്കുകയും ജനങ്ങളുടെ വോട്ട് നേടുകയുമാണെന്ന് കോൺഗ്രസ് നേതാവ് ദിനേശ് ഗുണ്ടുറാവും കുറ്റപ്പെടുത്തി മടങ്ങൾക്കുള്ള ഗ്രാൻഡിന് കമ്മീഷൻ കൊടുക്കണമെന്നും മുപ്പത് ശതമാനം പിടിച്ച ശേഷമാണ് തുക അനുവദിക്കുന്നതെന്നുമാണ് കഴിഞ്ഞ ദിവസം ബാളൈ ഹൊസൂർ മഠത്തിലെ സ്വാമി ദിങ്കലേശ്വര ആരോപിച്ചത് അടുത്തിടെ മന്ത്രിയായിരുന്ന കെ എസ് ഈശ്വരപ്പയ്ക്കു നേരെ കമ്മീഷൻ ആരോപണം ഉന്നയിച്ച ശേഷം ബെലഗാവിയിൽ കരാറുകാരൻ സന്തോഷ് പാട്ടിൽ ആത്മഹത്യ ചെയ്തത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു തുടർന്ന് ഈശ്വരപ്പയ്ക്ക് രാജിവെക്കേണ്ടി വന്നു അതേസമയം കർണാടക മുൻ മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പയെ ഭീഷണിപ്പെടുത്തി മഠാധിപതി പത്തു കോടിയുടെ ഗ്രാന്റ് വാങ്ങിയെടുത്തെന്ന് ബി ജെ പി എം എൽ എ ബസനഗൗഡ പാട്ടീൽ യജ്ഞ ആരോപിച്ചു പത്തു കോടിക്കു പുറമേ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി തൂങ്ക ആരതി പരിപാടിക്കായി മുപ്പത്തിയഞ്ചു കോടി രൂപ വാങ്ങിയെന്നും പറയുന്നു ഹരിഹർ പഞ്ചമശാല മഠത്തിലെ മഠാധിപതി വചനാനന്ദ സ്വാമിക്കെതിരെയാണ് ബി ജെ പി എം എൽ എയുടെ ആരോപണം ഹനകൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പായാണ് യെദ്യൂരപ്പയെയും മറ്റു ബി ജെ പി നേതാക്കളെയും ഭീഷണിപ്പെടുത്തി വചനാനന്ദ സ്വാമി പത്തു കോടി ഗ്രാൻഡ് വാങ്ങിയതെന്നാണ് വെളിപ്പെടുത്തൽ